Hello friends, welcome back to my channel Happiness of Shab’z. ഇന്നത്തെ എൻ്റെ റെസിപ്പി കിങ്ഫിഷ് അഥവാ നെയ്മീൻ മുളകിട്ട കറിയുടെ റെസിപ്പിയാണ്. കുറുകിയ ചാറോട് കൂടിയൊരു മീൻ കറിയാണിത്. പത്തിരിയുടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണിത്. ഇനി ഇത് ഉണ്ടാക്കാനായി 6 അല്ലി ഗാർലിക്കും സ്മോൾ പീസ് ജിഞ്ചറും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി പഴുത്ത 3 വലിയ ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 വലിയ കഷ്ണം നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരളവോളം പുളി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇനി കറി ഉണ്ടാക്കുന്നതിനായി മൺചട്ടിയാണ് ഞാനിവിടെ അടുപ്പിൽ വെച്ചിരിക്കുന്നത്. മൺചട്ടി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ചൂടായതിന് ശേഷം ഉലുവയിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ ആഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള പൊടികൾ ആഡ് ചെയ്യാം. ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തക്കാളിയിലെല്ലാം യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ആഡ് ചെയ്യാതെ ഈ പൊടികളെല്ലാം തക്കാളിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ലപോലെ കുറുകി പൊടികളെല്ലാം തക്കാളിയിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഉപ്പെല്ലാം പാകമാണോ നോക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. ശേഷം ഞാനിതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീനിടുന്നതിന് മുമ്പ് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. മീനിട്ടതിന് ശേഷം പുളിവെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കുമ്പോൾ മീൻ പൊടിഞ്ഞു പോവാം. എന്നോട് ആദ്യം ആഡ് ചെയ്യാൻ മറന്നുപോയതാണ്. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം സൈഡിലൂടെയൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി 20 മിനിറ്റ് സിമ്മിലിട്ട് മീൻ വേവാനായിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ മീൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി നെയ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. തലേ ദിവസം ഉണ്ടാക്കിയ ഫിഷ് കറി പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. അതും മൺചട്ടിയിൽ ഉണ്ടാക്കിയ കറി. ഞാനിത് പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന എൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷാണിത്. ഏറ്റവും കൂടുതൽ ഞാൻ ഉണ്ടാക്കിയത് പത്തിരിയുടെ കൂടെ കഴിക്കാനാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഇനിയുള്ള എൻ്റെ വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇൻഷാല്ലാ ഇനിയും കാണാം.